ആലീസ് ഇൻ ബോർഡർലാൻഡ് എന്ന സീരീസിന്റെ കഥ പറയുന്ന 6th എപ്പിസോഡാണിത്. മുൻ എപ്പിസോഡുകൾ കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള പ്ലേലിസ്റ്റ് ലിങ്ക് പരിശോധിക്കുക. നമുക്ക് നേരെ 6th എപ്പിസോഡിലേക്ക് പോവാം. കിട്ടിയ കാർഡുകളെല്ലാം സുരക്ഷിതമായി പെട്ടിയിലേക്ക് എടുത്തുവെക്കുമ്പോൾ അഗുനിക്കൊപ്പം ആദ്യമായി ആ കെട്ടിടത്തിലേക്ക് വന്നതും അതിന് ബീച്ച് എന്ന പേര് കൊടുത്തതും ഹാറ്റർ ആലോചിച്ചു. അടുത്ത ദിവസം പകൽ പിറന്നിരുന്നു. ഏറെ നേരമായി ഉണരാത്ത അരിസുവിന്റെ മുറിയിലേക്ക് ഉസാഗി കടന്നുവന്നു. അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഉസാഗിയോട് അരിസു ചോദിച്ചു, എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇല്ലെന്നായിരുന്നു ഉസാഗിയുടെ മറുപടി. ശേഷം ഉസാഗി, ഹാറ്റർക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നല്ലോ. എന്തായാലും നിന്റെ ദേഹത്ത് ഭടന്മാരുടെ ഒരു കണ്ണുണ്ട്, അതുകൊണ്ട് നീ സൂക്ഷിക്കണമെന്ന് അരിസുവിനെ മുന്നറിയിപ്പ് നൽകി. അവിടെ നിന്ന് എഴുന്നേറ്റ അരിസുവും ഉസാഗിയും അവിടെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് തിരക്കാൻ തുടങ്ങി. പലർക്കും പല അഭിപ്രായമായിരുന്നു. ഒരാൾ പറഞ്ഞു, ഞാനിത് അതിർത്തിയിലേക്ക് ഓടിച്ചവരിൽ നിന്ന് കേട്ടതാണ്. പട്ടണത്തിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇടുങ്ങിയ തെരുവുകളും അതിനപ്പുറം കാടുകളുമാണ്. അവർക്കാണെങ്കിൽ അതിനപ്പുറത്തേക്ക് പോവാനും സാധിച്ചില്ല. മറ്റൊരു പെണ്ണ് പറഞ്ഞു, ഗെയിം അരീനകൾ ടോക്കിയോയിൽ മാത്രമാണെന്നാ ഞാൻ കേട്ടത്. വേറൊരു ടീമിലെ ഒരു വ്യക്തി പറഞ്ഞു, ബോട്ട് വഴി ചിലർ രക്ഷപ്പെടാൻ ശ്രമിച്ചു പോലും, പക്ഷെ ആകാശത്ത് നിന്ന് ലേസർ പതിച്ച് അവർ കൊല്ലപ്പെട്ടു. മറ്റൊരുവൻ പറഞ്ഞു, ഏലിയൻസ് നമ്മുടെ തലയിൽ ചിപ്പ് വെച്ചിട്ട് നമ്മളെ കൊണ്ട് ഇതൊക്കെ കളിപ്പിക്കുന്നതാണ്, ഇവിടെ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഉസാഗിയും അരിസുവും അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ശേഷം ഒരുമിച്ച് നടക്കുമ്പോൾ അവർ പറഞ്ഞു, കേൾക്കുന്നതിനനുസരിച്ച് പേടി കൂടി വരുക, ചിലപ്പോ നമ്മുടെ ഏക പ്രതീക്ഷ ഇനി ഈ കാണുന്ന ചീട്ടുകളിലായിരിക്കും. ഈ സമയം ഉസാഗി അരിസുവിനോട് പറഞ്ഞു, ഞാൻ ബേസ്മെന്റിലേക്ക് പോവുകയാണ്, ഭക്ഷണമോ ആയുധങ്ങളോ കിട്ടുമോ എന്ന് നോക്കാം, ഉപകരിക്കുന്ന എന്തെങ്കിലും വിവരങ്ങളും ശേഖരിക്കാം. അരിസുവും ഉസാഗിയും രണ്ടു വഴിക്ക് പിരിഞ്ഞു. മുന്നിലേക്ക് നടന്ന അരിസു ഒരു പാലത്തിൽ നിന്ന് സംസാരിക്കുന്ന രണ്ടുപേരെ കണ്ടു. അവരോട് എന്തോ ചോദിക്കാൻ പോയതും പെട്ടെന്ന് നെട്ടിയ അവർ അരിസുവിനെ കണ്ടതും ഭയന്ന പോലെ അവിടെ നിന്ന് ഓടി മാറാൻ തുടങ്ങി. പെട്ടെന്നാണ് എന്തോ കൊണ്ടിടുന്ന പോലുള്ള ഒരു ശബ്ദം അരിസു കേട്ടത്. അവൻ എത്തി നോക്കി. ഭടന്മാർ എന്തോ ഒന്ന് വലിയൊരു വേസ്റ്റ് പെട്ടിയിലേക്കിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അരിസു നടന്നു വന്ന് ആ ബോക്സ് പരിശോധിച്ചു. അതിൽ നിറയെ ശവശരീരങ്ങളായിരുന്നു. അവൻ ആ കാഴ്ച കണ്ട് ഞെട്ടിവിറച്ചു നിന്നു. ഈ സമയം അങ്ങോട്ടേക്ക് ശുണ്ടാരോയും കുയീനയും കടന്നു വന്നു. ശുണ്ടാരോ അരിസുവിനെ നോക്കി പറഞ്ഞു, ഇതാണ് ബീച്ചിന്റെ തനിനിറം, ബീച്ചിന്റെ നിയമമാണ്, വഞ്ചകർക്കുള്ള ശിക്ഷ മരണമാണെന്നത്. അരിസുവിൽ വല്ലാത്ത ഭയം നിറഞ്ഞിരുന്നു. കുയീനയും ശുണ്ടാരോയും ചേർന്ന് ബീച്ചിന്റെ മുകളിലെ മട്ടുപ്പാവിലേക്ക് അരിസുവുമായി വന്നെത്തി. അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ശുണ്ടാരോ ചോദിച്ചു, അരിസു, നീയും ഉസാഗിയും കുറെ വിവരങ്ങൾ ശേഖരിച്ചതായി തോന്നുന്നല്ലോ, എന്താ രണ്ടിന്റെയും പദ്ധതി? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, അരിസു പറഞ്ഞു. ഉടൻ ശുണ്ടാരോ പറഞ്ഞു തുടങ്ങി, കാര്യത്തിലേക്ക് കടക്കാം, നിരാശയാൽ നിറഞ്ഞ ഈ ലോകത്ത് നിങ്ങൾ എങ്ങനെ ജീവിക്കും? അരിസു മറുപടി പറയാൻ തുടങ്ങി, എനിക്ക് എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മതി. ഈ ഭ്രാന്തൻ കളിയുടെ പിന്നിലുള്ള സൂത്രധാരനെ എനിക്ക് കണ്ടെത്തണം. കറുബയെയും ചോട്ടയെയും കൊന്നവനെ ഞാൻ അതിജീവിച്ച് എല്ലാവരുമായി യഥാർത്ഥ ലോകത്തിലേക്ക് മടങ്ങുമെന്ന് കരുതി. ഇനി അത് സാധ്യമല്ലെങ്കിൽ ഉസാഗിയെങ്കിലും എനിക്ക് തിരിച്ചയക്കണം, അതിനാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അത് കേട്ടതും അവനടുത്തേക്ക് നടന്നു വന്ന് ശുണ്ടാരോ പറഞ്ഞു, സെന്റിയാണല്ലോ മോനെ, എന്തായാലും സംഭവം കൊള്ളാം, പക്ഷേ അത് നടപ്പാകില്ല. ഉടൻ മുന്നിലേക്ക് നടന്ന് കുയീനെ പറഞ്ഞു, നീ എല്ലാ ഗെയിമുകളും ജയിച്ച് അടുത്ത നമ്പർ 1 ആകണം, പക്ഷേ അതും നടക്കില്ല. അരിസു പറഞ്ഞു, ഇതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. ഉടൻ ശുണ്ടാരോ പറഞ്ഞു, ഞങ്ങൾ കരുതി നിനക്കതിന് നല്ല സാമർത്ഥ്യമുണ്ടെന്ന്. എന്ത്? മനസ്സിലാവാതെ അരിസു ചോദിച്ചു. ശുണ്ടാരോ പറഞ്ഞു, അതുകൊണ്ടാ നിന്നെ കാണാൻ വന്നത്, മനസ്സിലായില്ലെന്ന് അരിസു പറഞ്ഞപ്പോൾ ശുണ്ടാരോ പറയാൻ തുടങ്ങി, സ്ഥിതിഗതികൾ മാറ്റാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞാലോ? അരിസു ശുണ്ടാരോ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങി. ഇതേ സമയം ഹാറ്റർ ക്ലബിലെ മത്സരത്തിനായി പുറപ്പെടാൻ ഒരുങ്ങുകയായിരുന്നു. ബീച്ചിലെ അംഗങ്ങളെല്ലാം വലിയ യാത്രയയപ്പ് തന്നെ ഹാറ്ററിന് നൽകി. ശുണ്ടാരോ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഉസാഗിയുമായി ബീച്ചിനകത്തുകൂടെ നടക്കുമ്പോൾ ഉസാഗി അരിസുവിനോട് പറഞ്ഞു, ബേസ്മെന്റിൽ ഏറ്റവും താഴെയാണ് തോക്കുകൾ സൂക്ഷിച്ചിരിക്കുന്നത്, പോരാത്തതിന് കാവൽക്കാരുമുണ്ട്, അതവരുടെ കൈവശം ഉള്ളിടത്തോളം ഹാറ്റർക്ക് തന്നെയായിരിക്കും മുൻഗണന. ഇത് കേട്ട അരിസു ഒരു നിമിഷം നിന്നു, പിന്നീട് പുറത്തേക്ക് വന്ന് ഹാറ്റർ മത്സരത്തിന് പോകുന്നത് നോക്കി നിന്നു. ഹാറ്റർ പോകുന്നത് ഭടന്മാരും നോക്കുന്നുണ്ടായിരുന്നു. ശുണ്ടാരോ പറഞ്ഞ കാര്യങ്ങൾ അരിസു ഓർത്തു നോക്കി. ഹാറ്റർ ഭടന്മാരെ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതവർ തിരിച്ചടിക്കുന്ന സമയം വരെയുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ ഈ സ്ഥലം മന്ദബുദ്ധികളായ ഭടന്മാരുടെ കയ്യിലാകും, പിന്നെ ഇവിടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങളെന്താ പദ്ധതിയിടുന്നത്? അരിസു ചോദിച്ചു. ശുണ്ടാരോ പറഞ്ഞു, എല്ലാ ചീട്ടുകളും മോഷ്ടിച്ച് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ. ബീച്ച് സ്വാധീന ശക്തിയാൽ പടുത്തുയർത്തിയ ആദർശ രാഷ്ട്രം, എന്നിരുന്നാലും ഒരുപക്ഷെ ഇത് നമ്മുടെ സങ്കല്പം മാത്രമായിരിക്കാം. ഹാറ്റർ പോകുന്നതും ശുണ്ടാരോ പറഞ്ഞ കാര്യങ്ങളും ആലോചിച്ച അരിസു അതെല്ലാം ഉസാഗിയോട് തുറന്നു പറഞ്ഞു. കബുക്കിച്ചോ എന്ന പ്രദേശത്തേക്കായിരുന്നു ഹാറ്റർ മത്സരത്തിനായി വന്നെത്തിയത്. ഹാറ്റർ മത്സരത്തിനായി കയറിയപ്പോൾ അവിടെ പിന്നിൽ മറ്റാരോ വന്നു നിന്നിരുന്നു. അടുത്ത ദിവസം പകൽ പിറന്നു. കോടൈ ടാറ്റ എന്തോ വിവരമറിഞ്ഞ് ഭയന്നോടി
മരണപ്പെട്ടവരുടെ തലയോട്ടിയിൽ ഏതെങ്കിലും ചിപ്പ് സ്ഥാപിച്ചിട്ടുണ്ടോ എന്നറിയാൻ പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്ന ആനിനടുത്തേക്കെത്തി. ആനിനോട് ഞെട്ടിക്കുന്ന വിവരം പറഞ്ഞു. മുകളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, വേഗം അങ്ങോട്ടേക്ക് വരണം. ഈ സമയം വിവരമറിഞ്ഞ് ആരിസുവും ഉസാഗിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെ നിരാഗി തടഞ്ഞു നിർത്തി. പെട്ടെന്ന് പിന്നിൽ നിന്നും ശുൻഡാരോ വന്നു പറഞ്ഞു, അവനെ വിളിപ്പിച്ചത് ഞാനാണ്, അവനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഉസാഗിയെ അവിടെ നിർത്തി അരിസു ശുൻഡാരയ്ക്കൊപ്പം അകത്തേക്ക് കടന്നു. എന്താ സംഭവിച്ചത്? ശുൻഡാരോയോട് അരിസു ചോദിച്ചു. ശുൻഡാരോ പറഞ്ഞു, ആർക്കറിയാം, എന്തെങ്കിലും ഗുരുതരമായിരിക്കും. അവരിരുവരും മീറ്റിംഗ് റൂമിനകത്തേക്ക് കടന്നു. ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. ഹാറ്റർ മരണപ്പെട്ട് കിടക്കുന്നു, അതിന്റെ തലഭാഗത്ത് അകുനി നിൽക്കുന്നു. മീറ്റിംഗ് റൂമിനകത്ത് മറ്റ് എക്സിക്യൂട്ടീവുകൾ വന്നെത്തിയിരുന്നു. അധികം വൈകാതെ അങ്ങോട്ടേക്ക് ആനും വന്നെത്തി. അവിടെ കൂടി നിന്നവരിൽ ഒരാൾ പറഞ്ഞു, ഗെയിം ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു, ഞങ്ങൾ പെട്രോൾ അടിക്കുമ്പോൾ ഷിൻജുക്കുവിൽ വെച്ചാണ് ഇദ്ദേഹത്തെ കണ്ടത്. ആൻ ഹാറ്ററെ പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ അതിലൂടെ നടന്നു വന്ന നിരാഗി പറഞ്ഞു, നിനക്ക് തോന്നിയ പോലെ അയാളെ തുടരരുത്, ഓപ്പറേഷൻ ഭ്രാന്തി. ഹാറ്ററിന്റെ നെഞ്ചിൽ വെടിയുണ്ട പതിച്ചിട്ടുണ്ടായിരുന്നു. ആൻ അത് എല്ലാവരോടുമായി പറഞ്ഞു. തോക്കുള്ള ഗെയിമായിരുന്നു? ആൻ ചോദിച്ചു. ഉടൻ കോടയിട്ട് അറ്റ പറഞ്ഞു, ഉണ്ടായിരുന്നിരിക്കാം, ചിലരൊക്കെ വെടിവെച്ച കേട്ടിരുന്നെന്ന് പറഞ്ഞിരുന്നു. ഹാറ്റർ മരിച്ചതോടെ എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ ചോദിച്ചു, ഇനി ബീച്ചിന് എന്ത് സംഭവിക്കും? മിറാക്കാനോ പറഞ്ഞു, രഹസ്യമാക്കി വെക്കണം, പുറത്തറിഞ്ഞാൽ ഇളകി മറിയും. ഈ സമയം മുന്നിലേക്ക് നീങ്ങി നിന്ന് കണ്ണട വെച്ച മനുഷ്യൻ പറഞ്ഞു, നമ്പർ ടു ഞാനായതിനാൽ അടുത്ത നേതാവ് ഞാനാണ്. ഈ സമയം അങ്ങോട്ടേക്ക് നിരാഗി കടന്നു വന്നു. നിരാഗി പറഞ്ഞു, ശക്തനായ വ്യക്തിയല്ലേ നേതാവാകേണ്ടത്, രാജ്യദ്രോഹികളെ തുരത്തുന്നവരാണ് ഞങ്ങൾ, എന്നിട്ടും ഞങ്ങൾ വെറും നിഴലുകൾ മാത്രം. ഈ അന്യായം ഇന്ന് അവസാനിക്കും. നമ്പർ വൺ മരിച്ചാൽ നമ്പർ അനുസരിച്ച് പോകുമെന്ന് നമ്മൾ അനുസരിച്ച നിയമമാണെന്ന് ഉടൻ കണ്ണട വെച്ച മനുഷ്യൻ പറഞ്ഞു. ഈ സമയം നിരാഗി പറഞ്ഞു, ഈ ജാടക്കാരൻ മരിച്ചു, അധികാരം മാറണ്ടേ? ജനാധിപത്യപരമായി ഭൂരിപക്ഷത്തെ തിരഞ്ഞെടുക്കാം, അകുനി നേതാവാകുന്നതിൽ ആർക്കൊക്കെയാണ് സമ്മതം? നിരാഗി വിളിച്ചു ചോദിച്ചു. പക്ഷേ ആരും തന്നെ കൈ ഉയർത്തിയില്ല. ഇതോടെ ലാസ്റ്റ് ബോസും നിരാഗിയും കൂടി എല്ലാവരെയും തോക്ക് ചൂണ്ടിയും വാളുചൂണ്ടിയും ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു. കൊല്ലപ്പെടുമെന്ന ഭീഷണി വന്നതോടെ എല്ലാവരും കൈയുയർത്തി. ഇത് കണ്ടു നിൽക്കുകയായിരുന്ന മിറാക്കാനോ പറഞ്ഞു, ഹാറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് സമ്മതിക്കില്ലായിരുന്നു. ഈ സമയം നിരാഗി ഹാറ്ററിന്റെ ശവശരീരത്തിനടുത്തേക്ക് നടന്ന് ശവശരീരത്തിൽ തോക്കുകൊണ്ട് തട്ടാനും തുപ്പാനും എല്ലാം തുടങ്ങിക്കൊണ്ട് പറഞ്ഞു, അതിനിങ്ങേര് ചത്തുപോയല്ലോ, ചത്തവൻ എങ്ങനെ ഇവിടെ നടക്കുന്നത് അറിയാനാ? ഇതെല്ലാം കണ്ട് ഭയത്തോടെ എല്ലാവരും നോക്കി നിന്നു. ഉടൻ അഗുനി പറഞ്ഞു, മതി, നിർത്തിക്കോ. അത് കേട്ടതും നിരാഗി നിർത്തി അഗുനിയുടെ പിന്നിലേക്ക് നടന്നു വന്നു. അഗുനി പറഞ്ഞു, ഇന്നു മുതൽ ബീച്ചിന്റെ പുതിയ രാജാവ് ഞാനാകും. കൈയടിച്ചുകൊണ്ട് നിരാഗി അഗുനിയോട് പറഞ്ഞു, അപ്പോൾ ബോസ്, അടുത്തത് പിന്തുടർച്ച ചടങ്ങാണ്, കറുത്ത എൻവലപ്പ് തുറക്കാം. എല്ലാവരും അത് നോക്കി നിൽക്കാൻ തുടങ്ങി. ശുൻഡാരോ അരിസുവിനായി നടന്ന കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. കറുത്ത എൻവലപ്പ് ബീച്ചിലെ അംഗങ്ങൾ ശേഖരിച്ച ചീട്ടുകൾ ഹാറ്ററുടെ രാജകീയ മുറിയിലെ ലോക്കറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ലോക്കറിന്റെ പാസ്കോഡ് ആ കറുത്ത എൻവലപ്പിൽ സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. അതീവ രഹസ്യമായി സൂക്ഷിച്ച എൻവലപ്പ് പുതിയ നമ്പർ വണ്ണിന് മാത്രമേ തുറക്കാൻ അനുവാദമുള്ളൂ. എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും മുന്നിൽ വെച്ച് പുതിയ നമ്പർ വൺ മാത്രം പാസ്കോഡ് പരിശോധിക്കും. എന്നിട്ട് പാസ്കോഡ് ഉള്ള പേപ്പർ ഒരു പുതിയ കവറിലിട്ട് മോതിരം ഉപയോഗിച്ച് അത് സീൽ ചെയ്യും. വീണ്ടും അത് ലോക്കറിലേക്ക് മാറ്റും മുന്നേ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അതിൽ ഒപ്പിടണം. കാര്യങ്ങൾ വിശദമായി അരിസുവിന് പറഞ്ഞുകൊടുത്ത് ചടങ്ങുകൾക്ക് ശേഷം അരിസുവും ഉസാഗിയും കുയീനയും ഒരു മുറിയിൽ ഒത്തുകൂടി. ശുൻഡാരോ പ്ലാൻ വ്യക്തമാക്കാൻ തുടങ്ങി. ആദ്യം അരിസു അവിടേക്ക് നുഴഞ്ഞു കയറും, എന്നിട്ട് ലോക്കർ കണ്ടെത്തി അതിലുള്ള ചീട്ടുകളെല്ലാം മോഷ്ടിക്കണം. അപ്പോൾ പാസ്കോഡോ? അരിസു ചോദിച്ചു. ശുൻഡാരോ പറഞ്ഞു, ഒരു ചെറിയ ധാരണയുണ്ട്, നീ ലോക്കറിന് മുന്നിലെത്തുമ്പോൾ മാത്രമേ അത് പറയുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒരു വയർലെസ് ഡിവൈസ് അരിസുവിന് മുന്നിലേക്ക് ശുൻഡാരോ നീക്കിവെച്ചു. അരിസു പറഞ്ഞു, തനിക്ക് ഭയങ്കര കരുതലാണല്ലോ, എനിക്ക് മനസ്സിലായി. ശുൻഡാരോ തുടർന്നു പറഞ്ഞു, ഉസാഗിക്കും കുയീനയ്ക്കുമാണ് നിരീക്ഷണ ചുമതല. ഉസാഗി പറഞ്ഞു, ഇത് വളരെ അപകടമാണ്, അവർ കണ്ടാൽ കൊന്നുകളയും. അരിസു ഉസാഗിയോടായി സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിലവിലെ സ്ഥിതിഗതി മാറ്റാനുള്ള ഒരേ ഒരു മാർഗമാണിത്. ഹാറ്ററുടെ മരണം ബീച്ചിന്റെ ഐക്യം തകർത്തിട്ടുണ്ട്, ഇതാണ് പറ്റിയ സമയം. അധികം വൈകാതെ ബീച്ചിലെ മെമ്പേഴ്സ് എല്ലാം വിളിച്ചു ചേർക്കപ്പെട്ടു. അഗുനി എല്ലാവരോടുമായി ബീച്ചിലെ രാജാവ് മാറിയെന്നും അഗുനിയാണ് ഇപ്പോഴത്തെ രാജാവെന്നും ഹാറ്റർ മരണപ്പെട്ടു എന്ന കാര്യവും അനൗൺസ് ചെയ്തു. ബീച്ചിലെ മെമ്പേഴ്സ് തമ്മിൽ പരസ്പരം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് അഗുനിയും സംഘവും അത് നിർത്തിവെച്ചു. ശേഷം അഗുനിയെ സംസാരിക്കാൻ നിരാഗി മുന്നിലേക്ക് ക്ഷണിച്ചു. അഗുനി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ശുൻഡാരോ വോക്കി ടോക്കിയിലൂടെ അരിസുവിന് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. ഉസാഗി അരിസുവിന് കാവൽ നിന്നു. അരിസു മുറിയിലേക്ക് കടന്നു കയറി അലമാര തുറന്ന് ലോക്കറിന്റെ മുന്നിലെത്തി. പാസ്കോഡ് എന്താ എന്ന് വോക്കി ടോക്കിയിലൂടെ അരിസു ശുൻഡാരോയോട് ചോദിച്ചു. ശുൻഡാരോ പറഞ്ഞു, നീ ആ എൻവലപ്പ് കണ്ടിരുന്നു? ഇല്ലെന്നായിരുന്നു അരിസുവിന്റെ മറുപടി. ശുൻഡാരോ പറഞ്ഞു, പക്ഷേ അഗുനിയുടെ ഭാവത്തിൽ നിന്ന് എല്ലാം മനസ്സിലായി. ആ സമയം അഗുനിയുടെ മുഖം ഇരുണ്ടതായിരുന്നു, അയാൾ ആശ്ചര്യപ്പെടുകയും പരിഭ്രാന്തനാവുകയും ചെയ്ത പോലായി. അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞെട്ടലോടെ അരിസു ചോദിച്ചു, കാര്യോ, അപ്പോ നീ പറഞ്ഞ പാസ്കോഡ് എന്താ? ശുൻഡാരോ പറഞ്ഞു, ആ മെഴുക സീൻ, സീലിലെ ബോസ് മോതിരത്തിന്റെ തള്ളി നിന്ന ഭാഗം നമ്പറായി മാറി, അതായിരുന്നു കോഡ്. ബോസ് അഥവാ 80-22. എനിക്ക് നിന്റെ ശത്രു ആകണമെന്നില്ല എന്ന് പറഞ്ഞ് അരിസു 80-22 എന്ന നമ്പർ ലോക്കറിൽ അടിച്ചു. പക്ഷേ ഉടൻ
ഉടൻ അവിടെ അലാറം മുഴങ്ങാൻ തുടങ്ങി. ആ പാസ്കോഡ് തെറ്റായിരുന്നു. പരിഭ്രമത്തോടെ വോക്കി ടോക്കിയിലൂടെ ശുന്ത്യാരോ എന്ന് അരിസ വിളിച്ചെങ്കിലും എതിർവശത്തു നിന്ന് മറുപടി ഒന്നും തന്നെ ഉണ്ടായില്ല. ഈ സമയം പെട്ടെന്ന് പിറകിൽ അകുനിയും നിരാഗിയും വന്നു നിന്നു. ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയ അരിസു അവരെ കണ്ടു. അവരുടെ കൂട്ടത്തിൽ വോക്കി ടോക്കിയുമായി വല്ലാത്തൊരു ചിരിയോടെ ശുന്ത്യാരോ നിൽപ്പുണ്ടായിരുന്നു. അരിസു ചതിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനായിരുന്നു? അരിസു ശുന്ത്യാരോയോട് ചോദിച്ചു. ഈ സമയം അങ്ങോട്ടേക്ക് പിടിക്കപ്പെട്ട ഉസാഗിയെയും കൊണ്ട് മറ്റുള്ളവരും കടന്നു വന്നു. അകുനി തിരിഞ്ഞു നിന്ന് ശുന്ത്യാരോയെ പ്രശംസിച്ചു. ഈ സമയം അരിസു നിരാഗിയാൽ വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അകുനി ഈ സമയം അവിടെ ഉണ്ടായിരുന്ന മാനിന്റെ ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ശുന്ത്യാരോയും അത് ശ്രദ്ധിച്ചു. വലിയ രീതിയിൽ മർദ്ദിച്ച് താഴെയിട്ട് അരിസുവിനെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുവരാൻ നിരാഗി ഉത്തരവിട്ടു. അതിന് പ്രകാരം കുറെയധികം പേർ ചേർന്ന് അരിസുവിനെ ഒരു മുറിയിലേക്ക് എത്തിച്ചു. അവനെ വലിയ രീതിയിൽ ഒരു കസേരയിൽ അവിടെ ബന്ധിച്ചിരുന്നു. അവന്റെ മുന്നിൽ നിന്നിരുന്ന നിരാഗി അവനോട് പറഞ്ഞു, നിന്റെ വിസ നാളെ തീരുമെന്ന് ഞാൻ അറിഞ്ഞല്ലോ. നിനക്ക് കേൾക്കാനോ കാണാനോ എന്തിന്? സമയം പോലും ഇവിടെ ഇരുന്ന് അറിയാൻ പറ്റില്ല. നിറകം തലയിലൂടെ ലേസർ പോകാൻ കാത്തിരിക്കുന്ന നിന്റെ ഭയം സങ്കല്പിക്കാനേ കഴിയുന്നില്ല. അതിനിടയിൽ നിന്റെ പുന്നാര ഉസാഗിക്കൊപ്പം ഞങ്ങളാ സമയം അടിച്ചു പൊളിക്കും. ശരിയെടാ കുട്ട എന്ന് പറഞ്ഞ് നിരാഗി ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ബന്ധിക്കപ്പെട്ട അരിസുവിന് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അവൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു. ഈ സമയം ഹാറ്ററുടെ ശരീരത്തിൽ നിന്നും തുളച്ചു കയറിയിരുന്ന ബുള്ളറ്റ് ആൻ പുറത്തെടുത്തു. അവൾ അത് വ്യക്തമായി പരിശോധിച്ചു. ഇതേ നേരം തന്നെ എന്തൊക്കെയോ ആലോചിച്ച അകുനി തന്റെ മുറിയിൽ നിന്നും വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അകുനിയെ നിരീക്ഷിക്കാൻ കുയിനയെ ഏർപ്പെടുത്തി ശുന്ത്യാരോ രാജകീയ മുറിയിലേക്ക് കടന്നു. വോക്കി ടോക്കിയിലൂടെ ശുന്ത്യാരോ കുയിനയോട് പറഞ്ഞുകൊണ്ടിരുന്നു, അരിസ് ബുദ്ധനാണോ മണ്ടനാണോ എന്നറിയില്ല. ചീട്ടുകൾ ഒരു സാധാരണ ലോക്കറിൽ സൂക്ഷിക്കാൻ സാധ്യതയില്ല. അപ്പോ ശരിക്കും അത് എവിടെയാണ്? കുയിന ചോദിച്ചു. ശുന്ത്യാരോ പറഞ്ഞു, അരിസ് വ്യാജ ലോക്കർ കണ്ടെത്തിയപ്പോൾ അകുനിക്ക് യാതൊരു കുലുക്കവും ഇല്ലായിരുന്നു. ഒരിടത്തേക്ക് തന്നെ നോക്കി അകുനി നിന്നു. അതാ മാനിന്റെ ഫോട്ടോ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ആ എൻവലപ്പിനകത്ത് ശൂന്യമായ കത്തോ പാസ്കോഡോ ഒന്നും ആയിരിക്കില്ല, പകരം ഒരു ചിത്രമായിരിക്കാം, മാനിന്റെ ചിത്രം. ശുന്ത്യാരോ ആ മാൻ ചിത്രത്തിനടുത്തെത്തി ആ ഫോട്ടോ എടുത്തു മാറ്റി. അതിനു പിന്നിൽ ഒളിപ്പിച്ച അവസ്ഥയിൽ ലോക്കർ ഉണ്ടായിരുന്നു. കുയിനെ ചോദിച്ചു, അപ്പോ ഇതിനായി അവനെ ഉപയോഗിച്ചതാണല്ലേ? ശുന്ത്യാരോ പറഞ്ഞു, ഉത്തരത്തിലുള്ളത് കിട്ടണമെങ്കിൽ കക്ഷത്തിലുള്ളത് പോയേ തീരൂ. അവനൊരു ത്യാഗം മാത്രം, ഇതൊക്കെ സർവ്വസാധാരണമല്ലേ? ശുന്ത്യാരോ പാസ്കോഡ് അടിച്ച് ചീട്ടുകൾ തന്റെ കൈക്കലാക്കി. ഈ സമയം അകുനിയുടെ റൂമിന് മുന്നിലൂടെ ലാസ്റ്റ് ബോസ് കടന്നു വന്നു. കുയിനയെ കണ്ടതോടെ അവന് സംശയം തോന്നി. അവൻ കുയിനയെ സൂക്ഷ്മമായി നോക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ നിരാഗിയും സംഘവും ഉസാഗിയെ ബന്ദിയാക്കി മുറിയിലേക്ക് കൊണ്ടുവന്ന് പീഡിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. പക്ഷെ ഉസാഗി തനിക്ക് കഴിയും പോലെയെല്ലാം അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരുന്നു. നിരാഗിയെ കടിച്ച് ഉസാഗി മുറിവേൽപ്പിച്ചതും ദേഷ്യം വന്ന നിരാഗി ഉസാഗിയെ കാര്യമായി മർദ്ദിച്ചു. പെട്ടെന്നൊന്ന് സംഭവിച്ചു. ഡീസലിൽ പ്രവർത്തിച്ചിരുന്ന ബീച്ചിലെ വൈദ്യുതി മാറി സാധാ ഗതിയിലുള്ള വൈദ്യുതി ബീച്ചിൽ പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് കരണ്ട് പോയി വന്നത് എല്ലാവരിലും ആശങ്കയുണർത്തി. ഇതേ സമയം ചീട്ട് കൈക്കലാക്കിയ ശുന്ത്യാരോ പുറത്തേക്ക് പോവാൻ ഇറങ്ങുകയായിരുന്നു. അവനെ കാത്തു നിൽക്കുകയായിരുന്ന കുയിന ശുന്ത്യാരോയോട് ചോദിച്ചു, അരിസുവിനോട് സഹതാപം തോന്നുന്നില്ലേ? സഹതാപമോ? ശുന്ത്യാരോ തിരികെ ചോദിച്ചു. കുയിന പറഞ്ഞു, അതെ എനിക്ക് തോന്നുന്നുണ്ട്. ഉടൻ ശുന്ത്യാരോ പറഞ്ഞു, അത് ജീവിക്കാനായി നമുക്ക് ചെയ്യാനാകാത്ത എന്തേലും ഉണ്ടോ? അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ നീ ചെന്ന് സഹായിക്കി. ശുന്ത്യാരോ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നിയതും പെട്ടെന്ന് അവൻ മടിച്ചു നിന്നു. അവന് പിന്നാലെ കുയിന നടന്നു വന്നപ്പോൾ കുയിനയെ ശുന്ത്യാരോ തടഞ്ഞു നിർത്തി. അല്പം പിന്നിലേക്ക് മാറി നമ്പർ രേഖപ്പെടുത്തിയിരുന്ന തന്റെ ജിം ലോക്കർ പോലുള്ള വാച്ച് അവൻ മുന്നിലേക്കിട്ടു. അവിടെ ലേസർ രൂപപ്പെട്ടിരുന്നു. അതിൽ തട്ടി തുള വീണ് വാച്ച് താഴേക്ക് പതിച്ചു. ഞെട്ടലോടെ തന്റെ മുന്നിലുള്ള ലേസർ കുയിന നോക്കിക്കണ്ടു. ഇതെന്താണെന്ന് അവൾ ഭയത്തോടെ ചോദിച്ചു. ശുന്ത്യാരോ ചുറ്റിലും നോക്കി. ബീച്ചിന് ചുറ്റിലും ലേസർ രശ്മികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അരിസു അപ്പോഴും റൂമിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. അവനിൽ വല്ലാത്ത ഭയം നിറഞ്ഞു വന്നു. പെട്ടെന്ന് ബീച്ചിൽ മുഴുവൻ ശബ്ദം മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. സീസൈഡ് പാരഡൈസ് ടോക്കിയോയിൽ താമസിച്ചതിന് നന്ദി. ഞങ്ങളുടെ നന്ദി സൂചകമായി ഹോട്ടലിലെ എല്ലാ അതിഥികൾക്കുമായി ഞങ്ങൾ ഇതാ ഒരു ഗെയിം നടത്തുകയാണ്. ഒരാൾ കൊന്നെന്ന തരത്തിൽ അവിടെ ഒരുപാട് മൊബൈലുകൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ഹോട്ടലിലെ ടിവിയിലും മറ്റ് കാണാൻ കഴിയുന്ന ഡിവൈസിലുമെല്ലാം എഴുത്തുകൾ തെളിഞ്ഞു തുടങ്ങി. ഗെയിം ഇതാ ആരംഭിക്കുകയായി. ഞെട്ടലോടെ നിരാഗിയും സംഘാംഗങ്ങളും എല്ലാം അത് നോക്കിക്കണ്ടു. ഞെട്ടലോടെ നിരാഗി പറഞ്ഞു, ബീച്ച് ഒരു ഗെയിം അരീനയായോ? ഉടൻ സ്ക്രീനിൽ തെളിഞ്ഞു, വെല്ലുവിളി ഹാർട്ട് ഓഫ് 10. ഉടൻ എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പിലെ ഒരാൾ പറഞ്ഞു, ഹാർട്ട് 10. ഒടുവിൽ അത് വന്നിരിക്കുന്നു. ഈ സമയം കിട്ടിയ ഗ്യാപ്പ് മുതലാക്കി ഉസാഗി പിടിച്ചു വെച്ചിരുന്നവരുടെ കൈവെട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങിയോടി. പിന്നാലെ ഓടാനായി രണ്ടുപേർ ചെന്നെങ്കിലും ടിവിയിൽ അടുത്ത പോപ്പ് വന്നത് കണ്ട് അവർ അവിടെ തന്നെ നിന്നു. ഞങ്ങളിപ്പോൾ നിയമങ്ങൾ വിശദീകരിക്കാൻ പോവുകയാണ്. എല്ലാ കളിക്കാരും ലോബിയിൽ ഒത്തുകൂടണം. ആവർത്തിക്കുന്നു, എല്ലാ കളിക്കാരും ലോബിയിൽ ഒത്തുകൂടേണ്ടതാണ്. ഇതെല്ലാം ഇരിപ്പിടത്തിൽ നിന്ന് അരിസുവും കേൾക്കുന്നുണ്ടായിരുന്നു. ബീച്ചിലുണ്ടായിരുന്ന എല്ലാവരും ലോബിയിൽ ഒത്തുകൂടി മൊബൈലുകൾ എടുക്കാൻ തുടങ്ങി. ഉസാഗിയും രക്ഷപ്പെട്ടോടി ലോബിയിലേക്ക് എത്തിയിരുന്നു. അവിടെ നിന്നും അവളും ഒരു മൊബൈൽ കരസ്ഥമാക്കി. എല്ലാവരിലും ഇതെന്ത് ഗെയിമാണോ എന്ന മട്ടിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവിടെ ഉണ്ടായ ഒരു കാഴ്ചയ്ക്ക് ചുറ്റും എല്ലാവരും നിരന്ന് നിൽക്കാൻ തുടങ്ങി. ഒരു പെൺകുട്ടി കത്തിയാൽ കൊല്ലപ്പെട്ടിരുന്നു. നെട്ടലോടെ
വയസ്സാകിയും ആ കാഴ്ച കണ്ടു. മൊമോക്ക എന്നലറി നിലവിളിച്ച് ഒരു പെൺകുട്ടി ബീച്ചിലെ സംഘത്തിനിടയിൽ നിന്നും ഓടി വന്ന് കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് അടുത്തിരുന്ന് കരയാൻ തുടങ്ങി. അരിസു വിവരങ്ങൾ തിരഞ്ഞു നടന്നിരുന്ന സമയത്ത് ഒരു പാലത്തിൽ നിന്ന് സംസാരിച്ചിരുന്നവരും പിന്നീട് അരിസുവിനെ കണ്ടപ്പോൾ ഭയന്നോടുകയും ചെയ്ത രണ്ട് പെൺകുട്ടികളായിരുന്നു അവർ രണ്ടുപേരും. ഉടൻ എല്ലാവരുടെയും ഫോണിൽ അടുത്ത പോപ്പപ്പ് വന്നു. ഗെയിം മന്ത്രവാദിനി വേട്ട. പെൺകുട്ടിയുടെ ജീവനെടുത്ത ദുഷ്ട മന്ത്രവാദിനി നിങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ട്. മന്ത്രവാദിനി സ്ത്രീ മാത്രമാകണമെന്നില്ല. മന്ത്രവാദിനിയെ കണ്ടെത്തി ന്യായവിധിയുടെ തീയിലിട്ടാൽ നിങ്ങൾ ഗെയിം വിജയിക്കും. സമയപരിധി 2 മണിക്കൂർ. എല്ലാവരും പുറത്തേക്ക് നോക്കി. അവിടെ കത്തിക്കപ്പെട്ട നിലയിൽ വലിയൊരു തീക്കുണ്ടമുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് ഒന്നും ചെയ്യാനാകാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് അരിസു ആ മുറിക്കുള്ളിൽ പെട്ടുകിടന്നു. ആരാണ് കൊലപാതകി? എല്ലാവരിലും ആശങ്ക നിറഞ്ഞിരുന്നു. പുറത്ത് എരിയുന്ന തീക്കുണ്ടം. ഹാർട്ട് ഓഫ് ടൺ വിജയിക്കാൻ അവർക്ക് സാധിക്കുമോ? എല്ലാ ഡിവൈസിലും പോപ്പപ്പ് വന്നു. ഗെയിം ഇത് ആരംഭിക്കുന്നു. സമയപരിധി 2 മണിക്കൂർ. ആലീസ് ഇൻ ബോർഡർലാൻഡ് എന്ന സീരീസിന്റെ 6ാം എപ്പിസോഡ് ആ ദൃശ്യത്തോടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി പ്ലേലിസ്റ്റ് ലിങ്ക് പരിശോധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ തന്നെ കണ്ടുമുട്ടാം. അതുവരെ ബൈ.